നമസ്കാരം. ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് ഇന്നലെ 100 ദിവസം പൂർത്തിയായി. ഇന്ന് 101-ാം ദിവസമാണ്. ലോകം മുഴുവൻ ഈ മഹാദുരന്തത്തെക്കുറിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു. കേരളത്തിൽ ഏറ്റവും വലിയ റിപ്പോർട്ടുമായി രംഗത്തുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള മാധ്യമമാണ്. ഇന്നത്തെ മാധ്യമം ദിനപത്രത്തിൻ്റെ 1-ാം പേജ് ഇതാണ്. കേരളത്തിലെ മറ്റൊരു പത്രത്തിൻ്റെയും 1-ാം പേജിൽ ഇങ്ങനെയില്ല. ഇതൊരു യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു പെയിൻറ്റിംഗാണ്. അതിൻ്റെ ഒടുവിൽ എഴുതി പ്രകാശം പകരുന്ന ദേശം. 3/4 നൂറ്റാണ്ട് പിന്നിടുന്ന ഇസ്രയേലി അധിനിവേശത്തിൻ്റെ തുടർച്ച മാത്രമാണ് ഇന്ന് 100 നാൾ തികയുന്ന ഗസ യുദ്ധം. സമാനതകളില്ലാത്ത യുദ്ധക്കുറ്റങ്ങളാൽ സർവനാശം വിധിക്കുമ്പോഴും പോറലേൽക്കാത്ത കരളുറപ്പുമായി ലോകത്തിന് പ്രകാശമേകുന്ന ഫലസ്തീൻ ജനത. ഇത്രയേറെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും ഫലസ്തീൻ ഒരു പോറലും ഏറ്റിട്ടില്ലെന്നും ലോകത്തിന് മുഴുവൻ പ്രകാശം പരത്തുകയാണ് എന്നുമൊക്കെയാണ് മാധ്യമത്തിൻ്റെ അവകാശവാദം. അതേസമയം മാധ്യമത്തിൻ്റെ സെൻട്രൽ സ്പ്രെഡ്, അതായത് അകത്തെ 2 പേജ് പൂർണ്ണമായും യുദ്ധത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ദുരന്തങ്ങളുടെ പേര് പറഞ്ഞ് കരയുകയും ചെയ്യുന്നു. ഒരു വശത്ത് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല എന്ന ആത്മവിശ്വാസം, മറുവശത്ത് ഗസയുടെ 100 നാൾ എന്ന പേരിൽ ഗസയിൽ ഇസ്രയേൽ സൈനിക ആക്രമണത്തിന്റെ വ്യാപ്തി എന്ന പേരിൽ അയച്ചുകൊണ്ടിരിക്കുന്ന പല കഥകളും എഴുതുന്നു. 23,708 പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ കൊന്ന ഫലസ്തീനികൾ 23,708. ഗസയിലെ 101 പേർ ഇതിനകം കൊല്ലപ്പെട്ടു. പരിക്കേറ്റവർ 60,500. മരിച്ചവരിൽ പരിക്കേറ്റ 70% സ്ത്രീകളും കുട്ടികളും. കാണാതായവർ 7,000. ക്രൂരതയുടെ കണക്കുകൾ ചോരവീണ യർമൂഖിന്റെ മുറ്റം, യുദ്ധം ജയിക്കാൻ വ്യാജ കഥകളും, മിറ്റുവീഴുന്ന സഹായം, 100 ദിനം 10,000 കുട്ടികൾ, ഫലസ്തീൻ പ്രതിരോധത്തിന്റെ പ്രതീകങ്ങൾ, തലതാഴാത്ത ഹന്തല, പ്രതീക്ഷമായ താക്കോൽ, ഇങ്ങനെ കഥകൾ എഴുതുകയാണ്. ഒരൊറ്റ ചോദ്യം മാത്രമേ മാധ്യമത്തോട് എനിക്ക് ചോദിക്കാനുള്ളൂ. നിങ്ങളുടെ ജന്മലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണമാണെന്നറിയാം. അതുകൊണ്ട് മുസ്ലിം വിശ്വാസികളെ കബളിപ്പിക്കാൻ നിങ്ങൾ കളത്തിലിറങ്ങിയിരിക്കുന്നു. എത്ര കാലമായി നിങ്ങളും മീഡിയ വണ്ണം ഈ നാട്ടിലെ പാവപ്പെട്ട മുസ്ലിമുകളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ നാട്ടിലെ മുസ്ലിമുകളിൽ 99% പേരും രാജ്യസ്നേഹികളും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്നവരുമാണ്. അത് വിശ്വസിക്കാത്തവരെ നിങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ല, നിങ്ങൾക്ക് ഇസ്ലാമിക ഭരണം വേണം. അതിനുവേണ്ടി നിങ്ങൾ എന്തിനാണ് പാവപ്പെട്ട മുസ്ലിമുകളെ ഇങ്ങനെ നുണ പറഞ്ഞ് പറ്റിക്കുന്നത്? ദൈവം ഇനിയെങ്കിലും അവസാനിപ്പിക്കൂ. ഫലസ്തീൻ ഒരു പോറലുപോലും ഏറ്റിട്ടില്ല എന്ന നിങ്ങളുടെ അവകാശവാദം പൂർണ്ണമായും തെറ്റാണ്. നിങ്ങൾ തന്നെ പറഞ്ഞു ഏതാണ്ട് 23,000 പേർ കൊല്ലപ്പെട്ടെന്ന്. 23 ലക്ഷം പേരുള്ള ഒരു നഗരത്തിലെ 23,000 പേർ കൊല്ലപ്പെട്ടെങ്കിൽ 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ നാശനഷ്ടമാണെന്ന് ഓർക്കണം. മറ്റൊരു യുദ്ധത്തിലും ഇത്രയധികം ജീവൻ പോയിട്ടില്ല. ഈ യുദ്ധം ആരംഭിച്ചത് എങ്ങനെയാണ് എന്ന് മാധ്യമം എന്തുകൊണ്ടാണ് മറന്നുപോകുന്നത്? ഇസ്രയേൽ ഫലസ്തീനെ പിടിച്ചടക്കുന്നതിന് വേണ്ടി റഷ്യ യുക്രൈനോട് ചെയ്തതുപോലെയുള്ള ഒരു യുദ്ധമായിരുന്നില്ല നടത്തിയത്. മര്യാദയ്ക്ക് ദൈനംദിന കാര്യങ്ങളുമായി മുമ്പോട്ടു പോയ ഇസ്രയേലിലേക്ക് കടന്നു കയറി 1,200 ഇസ്രയേലി പൌരന്മാരെ, അവരിൽ പാതിയോളം പട്ടാളക്കാരെ കൊന്നുതള്ളുകയും 200ഓളം പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത ഹമാസ് ഭീകരവാദികൾ ചോദിച്ചു വാങ്ങിയതാണ് ഈ യുദ്ധം. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. അവരുടെ രാജ്യം സുരക്ഷിതമല്ല എന്ന് തോന്നിയാൽ ആ രാജ്യത്തിന് നിലനിൽപ്പില്ല. ആ രാജ്യത്തേക്ക് കടന്നു കയറി 1,200 പേരുടെ ജീവനെടുത്ത 200 പേരെ തട്ടിക്കൊണ്ടുപോയ ഹമാസാണ് ഈ യുദ്ധത്തിന്റെ ഉത്തരവാദി, ഈ കൊല്ലപ്പെട്ട 23,000 പേരുടെയും ഉത്തരവാദി. നേരത്തെ ചെറിയ യുദ്ധങ്ങളും ചെറിയ തട്ടിക്കൊണ്ടുപോകലുകളും ഒക്കെയാണ് നടന്നിരുന്നത്. അന്ന് ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇസ്രയേൽ പെട്ടെന്ന് ആക്രമണം അവസാനിപ്പിക്കുമായിരുന്നു. ഇക്കുറി ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് ആര് പറഞ്ഞാലും എന്തു സംഭവിച്ചാലും ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നാണ്. അതായത് ഐക്യരാഷ്ട്രസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയാലും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇസ്രയേൽ യുദ്ധക്കുറ്റം ചെയ്തു, യുദ്ധം നിർത്തിവെക്കണം എന്ന് പറഞ്ഞാലും അവർ അനുസരിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. നെതന്യാഹുവിന്റെ ദൃഢപ്രതിജ്ഞയാണ്, മറ്റൊന്നുകൊണ്ടുമല്ല. ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ, ഇവിടെ വിട്ടുവീഴ്ച ചെയ്താൽ പിന്നെ ഇസ്രയേലിന് നിലനിൽപ്പില്ല. ഇസ്രയേൽ എന്ന രാജ്യം രൂപം കൊണ്ടിട്ട് 75 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതിരിക്കാൻ ഇനി ലോകത്തിന് കഴിയില്ല. സൗദി അറേബ്യയും UAE അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രയേലുമായി സഹകരിച്ച് ഫലസ്തീൻ ജനതയെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയും അവരുടെ ലക്ഷ്യം ഫലസ്തീനിലെ ജനതയെ ഇങ്ങനെ കൂട്ടക്കുരുതി ചെയ്ത് അതിന്റെ പേരിൽ ലോകമെമ്പാടും സക്കാത്ത് കൊടുക്കുന്ന മുസ്ലിമുകളിൽ നിന്നും പണം പിരിച്ച് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ എലമെന്റുകൾ നിലനിർത്തുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മതേതരത്തിൽ വിശ്വസിക്കുന്ന പാവപ്പെട്ട മുസ്ലിമുകളെ കബളിപ്പിക്കരുത്. ജനാധിപത്യ ബോധമുള്ളവർ ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്കെതിരെ
നിലപാടെടുക്കുകയും ഫലസ്തീനികളുടെ ജീവൻ സംരക്ഷിച്ച്, അവരുടെ പരമാധികാരം സംരക്ഷിച്ച്, അവരുടെ രാഷ്ട്രം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നിലനിൽക്കാൻ അവസരമൊരുക്കുകയും ചെയ്യണം. ദ്വിരാഷ്ട്ര സൊല്യൂഷൻ മാത്രമാണ് അതിന് പരിഹാരമായുള്ളത്. ആയുധം താഴെവെച്ചാൽ ഇസ്രയേൽ അധിനിവേശം നടത്തിയിരിക്കുന്ന വെസ്റ്റ് ബാങ്ക് അടക്കമുള്ള ഫലസ്തീൻ ദേശങ്ങൾ വിട്ടുകൊടുക്കുമെന്ന് ഉറപ്പാണ്. ആദ്യം വേണ്ടത് ആയുധം താഴെവെച്ച് സമാധാനത്തോടെ ജീവിക്കുകയാണ്. ഫലസ്തീനികളെ സംരക്ഷിക്കാൻ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കും. ഇസ്രായേൽ പോലും. ഇനിയെങ്കിലും ഫലസ്തീനിലെ ജനത സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും നാളുകളിലൂടെ കടന്നുപോകണമെങ്കിൽ ഹമാസ് എന്ന ഭീകര സംഘടനയെ ഇല്ലാതാക്കണം. ഹമാസിനെ പിന്തുണയ്ക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള സംഘടനകളെ പാഠം പഠിപ്പിക്കണം. ദയവായി ഈ നാട്ടിലെ സമാധാനവാദികളായ മുസ്ലിം ജനതയെ നിങ്ങൾ ഇങ്ങനെ കബളിപ്പിക്കരുത്. ഈ നാട്ടിലെ മുസ്ലിം ജനതയോടെ നിങ്ങൾ ഹമാസ് പോലൊരു ഭീകര സംഘടനയെ വെള്ളപൂശി ഭീതി പടർത്തി കച്ചവടം നടത്തരുത്. ഈ നാട്ടിലെ മുസ്ലിമുകൾ മതേതര വിശ്വാസികളാണ്, ജനാധിപത്യ വിശ്വാസികളാണ്, എല്ലാവരും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനോട് വിയോജിപ്പുള്ളത് ജമാഅത്ത് ഇസ്ലാമി പോലൊരു സംഘടനയ്ക്കും മുസ്ലിം ബ്രദർഹുഡിന്റെ മറ്റ് ഉപസംഘടനകൾക്കുമാണ്. അവർ കോശാനപാടി പാവപ്പെട്ട മുസ്ലിമുകളെ വൈകാരികമായ ഒരു അന്ധതയിലേക്ക് തള്ളിവിട്ട് അവരെ നിങ്ങളിങ്ങനെ നുണ പറഞ്ഞ് പറ്റിക്കരുത്. ഫലസ്തീനിലെ ജനതയ്ക്ക് രക്ഷ വേണമെങ്കിൽ, അവർ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഹമാസ് ഇല്ലാതായേ മതിയാവൂ. അതിനുവേണ്ടിയാണ് സമാധാന പ്രേമികളായ ലോകം ഒരുമിച്ച് നിൽക്കേണ്ടത്.